ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ഈശോ കൊതിക്കുകയാണ്. നിങ്ങളെ വന്നൊന്ന് തൊടാൻ ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നത്തിലൊന്ന് ഇടപെടാൻ ഈശോ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഈശോ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഈശോയുടെ ആ കൃപയുടെ സമൃദ്ധിയെ നിങ്ങൾ റിസീവ് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈശോ പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, വിശ്വാസത്തോടെ കർത്താവിന്റെ വചനത്തെ ഇന്ന് നിങ്ങൾ സ്വീകരിക്കുകയും ഇന്ന് കർത്താവിന്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എഫേസൊസ് ലേഖനം 3:18 18 പറയുകയാണ്, അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കണം. ഈശോയുടെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അതായത് എത്രമാത്രം യേശു നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ നിറയപ്പെടുമെന്ന് പറയും. അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ, ആ സ്നേഹത്തെ ഉള്ളിലേക്ക് റിസീവ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സമ്പൂർണത നിങ്ങളുടെ ജീവിതത്തിൽ നിറയപ്പെടും. എന്നിട്ട് എഫേസൊസ് 3:20 പറയുകയാണ്, ഇത്തരത്തിൽ ദൈവസ്നേഹത്തെ ദൈവത്തിന്റെ കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെ സമൃദ്ധിയെ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നു. എഫേസൊസ് 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവനായ അവിടുത്തേക്ക്. അതായത് ഈ ശക്തി നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, നിറയുമ്പോൾ, ശക്തി ഇങ്ങനെ വ്യാപരിക്കുമ്പോൾ ആത്മലോകത്തെ നമുക്ക് അനുഭവവേദ്യമാവുകയാണ്. ആ സമയത്ത് നമുക്കെല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള വലിയ തൃപ്തി ഉള്ളിൽ വരികയാണ്. ആ തൃപ്തിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ഇതൊക്കെ ഉപരിയായിട്ട് നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുവാൻ, നിനക്ക് എന്താണ് ആവശ്യമുള്ളത് അതിന്റെ സമൃദ്ധിയുടെ നിറവിൽ നിന്റെ ജീവിതത്തിലേക്ക് ദൈവകൃപ ഒഴുകി ഇറങ്ങുമെന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുകയാണ്. ഇന്ന് ഈശോയുടെ സാന്നിധ്യം നിന്നെ ആ കംപ്ലീറ്റ്നെസ്സിലേക്കാണ് വഴി നടത്തുന്നത് കേട്ടോ, കംപ്ലീറ്റ്നെസ്സിലേക്ക്. ഇനി വളരെ പ്രസിദ്ധമായ മെല്ലറേ ഗ്രോട്ടോയിലാണ് നിൽക്കുന്നത്. ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യര് കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞൊരു സ്ഥലമാണ്, അമ്മമാതാവിന്റെ ഗ്രോട്ടോയാണ്. ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഈശോനെ പ്രസംഗിക്കുമ്പോൾ ഇന്ന് കർത്താവിന്റെ സ്നേഹം നിങ്ങളുടെ ആത്മാവിലേക്ക് തുളച്ചു കയറുവാനാകട്ടെ. അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ, അതായത് മണിക്കൂറുകൾ ആ ക്രൂശിൽ അവൻ കിടക്കുമ്പോൾ അവിടെ നിന്നോടുള്ള സ്നേഹമാണ് അവിടെ അവൻ വ്യക്തമാക്കുന്നത്, പ്രകടമാക്കുന്നത്. ഗോഡ് വാസ് ഡെമോൺസ്ട്രേറ്റിംഗ് ഹിസ് ലവ് ഫോർ യു ഓൺ ദാറ്റ് ക്രോസ്. അവിടെ നിനക്ക് വേണ്ടി അവിടുന്ന് സകലതും പൂർത്തീകരിച്ചു. സകലതും പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ, ഇന്ന് വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ദൈവകൃപയുടെയും ദൈവനീതിയുടെയും ദൈവികമായ ദാനത്തിന്റെയും സമൃദ്ധി, രക്ഷയും പാപമോചനവും നീതീകരണവും വിശുദ്ധീകരണവും എല്ലാം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് പ്രവഹിക്കുകയാണ്. ഈശോയുടെ കുരിശുബലിയിലൂടെ ഒഴുകിയിറങ്ങുന്ന അനന്തകരുണയിലൂടെ ഇന്ന് എന്നെ കേൾക്കുന്ന ചില വ്യക്തികളുടെ ശരീരങ്ങളിൽ ഇപ്പോൾ രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വഴികളും വാതിലുകളും ഈശോ തുറക്കുവാൻ വേണ്ടി പോവുക. ലോകരാജ്യങ്ങളുടെ വാതിലുകളെ ഈശോ നിന്റെ മുന്നിൽ തുറക്കുവാൻ വേണ്ടി പോവുകയാണ്. അനേക വേദികൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ വേണ്ടി പോവുകയാണ്. അനേക വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ വേണ്ടി പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവ് നിന്റെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. അമ്മമാതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഈ ഗ്രോട്ടോയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. യേശുനാമത്തിൽ കുരിശിൽ സകൃതം പൂർത്തീകരിച്ചവനായ യേശുവിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഓരോ ഭവനങ്ങളിലും ഇറങ്ങി നിൽക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, വീര്യപ്രവർത്തികൾ സംഭവിക്കട്ടെ. ഈശോയുടെ നാമത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ ഇടയായി തീരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കുരിശൻ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മ കണ്ണുനീരോടെ ഈശോയുടെ തകർക്കപ്പെട്ട ശരീരത്തിലേക്ക് നോക്കി അമ്മ കണ്ണുനീര് വാർത്ത് പ്രാർത്ഥിക്കുന്ന നിമിഷം ആ കണ്ണുനീരൊപ്പിയെടുത്ത ആ നീലക്കാപ്പയുടെ ശക്തി, ഈശോയുടെ കുരിശുബലിയുടെ അനന്തമായ ശക്തി ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ, പൊതിഞ്ഞു പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അത്ഭുതം ദൈവം ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരുപാട് ഭവനങ്ങളിൽ ഈശോയുടെ അതിശക്തമായ സാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ട്. നിരവധി പേരുടെ ജീവിതത്തിലെ സാക്ഷ്യങ്ങൾ കർത്താവ് വലിയ സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ, അത് എന്റെ ഉള്ളിൽ എനിക്കറിയാം, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ എനിക്കറിയായിരുന്നു കർത്താവ് ചില വ്യക്തികളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. സാക്ഷ്യങ്ങൾ എഴുതി അറിയിക്കണം, ദൈവം ധാരാളമായി അനുഗ്രഹിക്കുവാൻ. ഗോഡ് ബ്ലസ് യു.